ചെറി ബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശമാവിന്റെ രീതിയിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. വെള്ളം കൂടിപ്പോകരുത്, അത്യാവശ്യം ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് ബാറ്റർ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാം. ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 8-10 വെളുത്തുള്ളി അല്ലികൾ അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഇത് ഉടച്ച് ഇതായിട്ട് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഇത് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളയാക്കി എടുക്കാം. നമുക്ക് എത്രമാത്രം വലിപ്പത്തിലാണോ ആവശ്യം അതേ വലിപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഇത് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കാം. ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു വശം ചെറുതായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ വശവും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. നിറമൊന്നും മാറണ്ട കേട്ടോ, ഈ ഒരു യെല്ലോ നിറത്തിൽ തന്നെ നമുക്കിത് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ലാസ്റ്റ് ബജി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു 6 പച്ചമുളക് കൂടി കീറിയതിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.